നമുക്കറിയാം, ഇന്ത്യ വിരുദ്ധത എന്നത് ചില ആളുകളുടെ മുഖമുദ്രയാണ്, അവരുടെ പ്രഖ്യാപിത നയമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്. രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കുന്നത് CPM-നെയാണ്. ആ CPM-ന് ചോറ് ഇവിടെയും കൂറ് വേറെ പല സ്ഥലങ്ങളിലുമാണ്. അവർക്ക് അവരുടെ കമ്മ്യൂണിസ്റ്റ് ചൈന, ക്യൂബ, വെനസ്വേല അങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യങ്ങൾ, ബൊളീവിയ, അർജൻറ്റീന ഇങ്ങനെയുള്ള രാജ്യങ്ങളോടാണ് അവർക്ക് ഒരു വലിയ പ്രണയമുള്ളത്. പ്രണയം ചുവപ്പിനോട് മാത്രമല്ല, അവർക്ക് പ്രണയം വിപ്ലവത്തിനോട് മാത്രമല്ല, അവർക്ക് പ്രണയം കമ്മ്യൂണിസത്തോട് മാത്രമല്ല, അവർക്ക് പ്രണയം ഇന്ത്യയോടല്ല പക്ഷേ മറ്റു പല രാജ്യങ്ങളോടാണ്. ഇത് അലിഖിതമായിട്ടുള്ള ഒരു നിയമമാണ്. നമുക്കറിയാം, കേരളം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ, CPM-ന് വളരെ ജനകീയ അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. നമുക്കറിയാം, നല്ല കാര്യങ്ങൾ CPI-ഉം ചെയ്തു കഴിഞ്ഞാൽ നല്ലത് എന്ന് തന്നെ പറയാൻ യാതൊരു മടിയുണ്ടായിട്ടല്ല. പക്ഷേ ഇന്ത്യ വിരുദ്ധത കൈമുതലാക്കിക്കൊണ്ടിരിക്കുന്നു CPI-ഉം അല്ലെങ്കിൽ അവരുടെ വർഗ ബഹുജന സംഘടനകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. CPI-ൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFI-യുടെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ്, ഈ ബ്രണ്ണൻ കോളേജിൽ SFI ഈ പൗരത്വ ഭേദഗതി നിയമത്തോ ആ നിയമം യാഥാർത്ഥ്യമായി പ്രാബല്യത്തിൽ വന്നത് മുതൽ ഇവർക്ക് ചെറിയ ചെറിയ തരിപ്പ് തുടങ്ങിയതാണ്. ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുട്ടികളെ, വിദ്യാർത്ഥികളെയൊക്കെ തന്നെയും ഇവർ തെരുവിലിറക്കി, ക്യാമ്പസിനുള്ളിൽ പ്രക്ഷോഭം നടത്തി. SFI ദേശീയ വ്യാപകമായി എന്നൊക്കെ പറയുന്നു, പക്ഷേ ദേശീയ തലത്തിലൊക്കെ SFI എത്രത്തോളം ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ അല്ലെങ്കിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വലിയ ശക്തമായ ക്യാമ്പയിനാണ് നടക്കുന്നത്. കാരണം അവിടെ ഊഴിപ്പിടിച്ച വാൾ ഒക്കെ നമുക്ക് കഥകളൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ പകിട്ടും പൊലിമയും ഒരിക്കലും കുറയ്ക്കരുതല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇപ്പോൾ ചെറിയ ചെറിയ സമരാഭാസങ്ങളൊക്കെ നടക്കുന്നത്. നമ്മൾ അത് മനസ്സിലാക്കണം. അതിൻ്റെ സകലമാന സീമകളും വിട്ട ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. SFI എന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് മുകളിലാണോ എന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ SFI-യുടെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും ചോദിക്കാനുള്ളത്. SFI-ക്ക് ദേശദ്രോഹത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കളാകുവാനുള്ള ലൈസൻസ് ആരാണ് ഈ മഹാരാജ്യത്ത് നൽകിയത് എന്നത് കൂടിയാണ് ഈ ഒരു വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം SFI ബ്രണ്ണൻ കോളേജ് യൂണിറ്റിൻ്റെ പേരിൽ ഒരു പോസ്റ്റർ എഴുതപ്പെട്ടിരിക്കുന്നു, ഒരു ബോർഡ് എഴുതപ്പെട്ടിരിക്കുന്നു. അതിൽ പറയുന്നത്, ഈ ഇന്ത്യ എൻ്റെ രാജ്യമല്ല. പിന്നെ ആരുടെ രാജ്യമാണ്? ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ ഇന്ത്യ എൻ്റെ രാജ്യമല്ല. ഈ നാറികളൊന്നും എൻ്റെ സഹോദരി സഹോദരന്മാരുമല്ല. ഈ നാറികളെന്ന് SFI ബ്രണ്ണൻ കോളേജ് യൂണിറ്റ്, അതിലെ പ്രവർത്തകർ, നേതാക്കൾ ഉദ്ദേശിച്ചത് ആരെയാണ് എന്നുകൂടി അവർ വ്യക്തമാക്കണം. ഇങ്ങനെയുള്ള രാജ്യത്തെ ഞാൻ സ്നേഹിക്കുകയോ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയിലും അഭിമാനം കൊള്ളുകയോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള രാജ്യത്തെ നിങ്ങൾ പണ്ടു മുതലേ സ്നേഹിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമാണല്ലോ കുട്ടിസഖാക്കന്മാരെ. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഞങ്ങളും പറഞ്ഞു വെക്കുന്നു, നിങ്ങളുടെ രാജ്യസ്നേഹം ഈ രാജ്യത്തിന് യാതൊരു തരത്തിൽ ആവശ്യവുമില്ല. ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ഭീകരവാദികൾക്കൊപ്പം ജീവിക്കേണ്ടി വരുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു. ഭീകരവാദികൾ ആരാണ്? ഇവർ പറയുന്നത് ഭീകരവാദം ചെയ്യുന്നത് സംഘപരിവാർ സംഘടനകളാണ് അല്ലെങ്കിൽ ദേശീയത്വം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളാണ് എന്നാണ്. പക്ഷേ ഭീകരവാദികളും തീവ്രവാദികളും ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്ന, ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ഓരോ നിമിഷം പിന്നിടുന്തോറും വ്യക്തമായ തെളിവുകൾ വരികയാണ്. ഇവിടെ ഇസ്ലാം തീവ്രവാദികളും ജിഹാദികളും നുഴഞ്ഞുകയറി ഉണ്ടാക്കുന്ന ഈ രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പേരിൽ SFI കൂടി അവരെ വെള്ളപൂശാൻ, അമിതമായിട്ടുള്ള മുസ്ലിം പ്രീണനത്തിലൂടെ മറ്റേതെങ്കിലും തരത്തിലുള്ള മതവിഭാഗങ്ങളെ അടിച്ചമർത്തുവാൻ, ഹിന്ദു വിരോധം കൈമുതലാക്കിയ ഇത്തരത്തിലുള്ള ചെറിയ ആളുകളെ നിലക്കി നിർത്തേണ്ടത് SFI-യുടെ നേതൃത്വമാണ്. അതിനവർ ആർജവം കാണിക്കണം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഇത്തരത്തിൽ ദേശവിരുദ്ധമായുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിനെതിരെ കൃത്യമായ രീതിയിൽ അന്വേഷണം ഉണ്ടാകണം. ഇത് സ്ഥാപിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അവരെ തുറുങ്കിലടക്കണമെന്നതാണ് ഈ വാർത്ത കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.